പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹ ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഘട്ടങ്ങൾ, മൂന്ന് കാലഘട്ടങ്ങൾ വയസ്ചക്രത്തിൽ: ബാല്യം, മധ്യം, വൃദ്ധം. ബാല്യം കഭമേറിയ കാലമാണെന്നും പിത്തം കോപത്തെ ഉണ്ടാക്കാത്തതുകൊണ്ട്, പിത്തം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പ്രകൃത്യാ ബാല്യം ശാന്തവും വശ്യവുമാണെന്ന് നാം കണ്ടു. എന്നാൽ ബാല്യകാലം അങ്ങ് കടക്കുമ്പോൾ കഭം കുറയുകയും പിത്തം അധികരിക്കുകയും ചെയ്യും. അഗ്നിയേറും, വിശപ്പിനാധിക്യമുണ്ടാവും. 16 വയസ്സങ്ങ് കഴിയുമ്പോൾ സ്വഭാവേന പഴയ കാലങ്ങളിൽ വിശപ്പേറും, കഴിക്കുന്നതൊക്കെ ദഹിക്കാൻ തുടങ്ങും, അഗ്നി ആധിക്യമുള്ളതായി, ദഹനശേഷി കൂടും. പാകപ്രക്രിയയുടെ പരിണാമത്തിൽ ബുദ്ധിക്ക് വർധനവുണ്ടാവും, ബുദ്ധി പക്വമാവുകയും ചെയ്യും, ആലോചിക്കാൻ തുടങ്ങും, ചിന്തിച്ചു പറയാൻ തുടങ്ങും. ഒരു വ്യക്തി ആദ്യത്തെ 16 കൊല്ലത്തെ ജീവിതവും പിന്നീട് 60-70 വയസ്സുവരെ വരുന്ന 44-54 കൊല്ലത്തെ ജീവിതവും വച്ച് നോക്കിയാൽ എങ്ങനെയാണ് പക്വമതിയായി മധ്യകാലത്ത് പെരുമാറിയത്? ബാല്യം തുടരരുത്, ബാല്യത്തിൻ്റെ ബുദ്ധിയല്ല ജീവിതായോധനത്തിൻ്റെ മധ്യത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ടത്. കാലം കാലത്തിൻ്റെ പണി ചെയ്യണം, അതുകൊണ്ട് ബുദ്ധിക്ക് പക്വത വരും. പിത്തദോഷം കൂടുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും മുൻകോപമുണ്ടാവും. മധ്യകാലത്തിൽ അത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുകയും പലരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുകയും പല കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കാത്ത സ്വാതന്ത്ര്യം ബന്ധം കൊണ്ട് അന്യർ ഏറ്റെടുക്കുകയും ചെയ്ത് നമ്മുടെ വക്താക്കളായി അവർ മാറുമ്പോൾ നാം അപകടത്തിലേക്ക് പോകുന്നു എന്നറിയുന്ന ഒരു നിമിഷം വളരെ മുൻകൂർ നമ്മെ രക്ഷിക്കാൻ കോപമാണ്, രുദ്രനാണ് അനിവാര്യമായത്. അനിവാര്യമായ കോപം ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ഒരിക്കലും കോപിച്ചില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ധനാത്മകമായ രുദ്രൻ്റെ നിലയില്ലെങ്കിൽ ആന്തരികമായി ഒട്ടു വളരെ സംഘർഷം അയാൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. ലൗകിക വ്യാപാരങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒരാളെ അടുക്ക നിർത്തി
അയാളുടെ കാര്യമെല്ലാം അധികാരത്തോടുകൂടി മറ്റൊരാൾ സ്വാതന്ത്ര്യത്തിൽ ഏറ്റെടുക്കുമ്പോൾ കടന്നു വരേണ്ട കോപം വരുന്നതിനാണ് മധ്യകാലം പിത്തകാലമായി പ്രകൃതിയാ വികസിച്ചു നിൽക്കുന്നത് തന്നെ. അതിനനുഗുണമായി ശരീരത്തെയും ആഹാരത്തെയും ആരോഗ്യത്തെയും കൊണ്ടുപോകുമ്പോഴാണ് മുൻകോപവും പ്രസരിപ്പും ഉന്മേഷവും എല്ലാം വന്നു ചേരുന്നത്. പ്രസരിപ്പില്ലാത്ത, ഉന്മേഷമില്ലാത്ത, കോപമില്ലാത്ത ഒരു യൗവനം, ഒരു മധ്യകാലം ആരോഗ്യപൂർണമാണെന്ന് കരുതിക്കൂടാ. അതുപോലെ തന്നെ 30 വയസ്സങ്ങ് കഴിഞ്ഞാൽ വീര്യം വർദ്ധിക്കും. പുരുഷന് പുരുഷത്വവും സ്ത്രീക്ക് സ്ത്രീത്വവും കൂടും. സ്മൃതി, ഓർമ്മ, വാക്സാമർഥ്യം, വിജ്ഞാനം, വിനയം എല്ലാം സമ്പൂർണമായുണ്ടാവും. 40 മുതൽ 60 വയസ്സുവരെ സമ്പൂർണനായി ജീവിക്കും. 60 വയസ്സ് കഴിഞ്ഞാൽ വാതാധിക കാലമായി. അപ്പോൾ ജരാനരകളിലേക്ക് പ്രവേശിക്കും. എന്നാൽ ചരകനിൽ നിന്ന് വ്യത്യസ്തമായി മധ്യകാലം 16 മുതൽ 70 വയസ്സുവരെയാണെന്ന് ശുശ്രുതൻ പറയുന്നുണ്ട്. അതിൽ 60 മുതൽ 70 വരെ ക്ഷയകാലമാണ്. അഷ്ടാംഗഹൃദയക്കാരനും ഈ അഭിപ്രായം ശരിവച്ചിട്ടുണ്ട്. സ്വസ്ഥവൃത്തപ്രകാരം ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 120 വയസ്സുവരെ ജീവിക്കുമെന്ന് ആചാര്യന്മാർ കണക്കുകൂട്ടിയാണ് ഈ വിഭജനങ്ങളെല്ലാം പറയുന്നത്. ആഹാരത്തിൻ്റെ വ്യതിയാനം, ആധുനിക ഭക്ഷണരീതി, വിരുദ്ധാഹാരങ്ങൾ എന്നിവയാൽ ബാല്യം നേരത്തെ തീരുന്നു. അതുപോലെ യൗവനത്തിനും വാർദ്ധക്യത്തിനും അകാലത്വം വരും. എങ്ങനെയാണ് കാലം, അർത്ഥം, കർമ്മം എന്നിവ അപകടമാവുന്നത്? പിത്താധിക്യമുള്ള യൗവനം വീര്യമുള്ള ഔഷധങ്ങളെ കൂടി സഹിക്കാൻ കഴിയുന്ന കാലമാണ്. അതുകൊണ്ട് യൗവനകാലമാണ് ഔഷധാദികളെയൊക്കെ കൂടുതൽ സഹിക്കുന്നത്. ഔഷധങ്ങൾ വീര്യം കൊണ്ടും ആഹാരം രസം കൊണ്ടുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ജാങ്കലദേശം വാത പിത്ത പ്രധാനമാണ്. യൗവനം പിത്താധിക്യ പ്രധാനമാണ്. വർഷ ശരത് ഋതുക്കൾ പിത്തദോഷാധിക്യമുള്ളതാണ്. നമ്മളൊന്ന് കണക്കുകൂട്ടി കാലത്തെ പഠിച്ചാൽ ജാങ്കലദേശം, ദേശങ്ങളെയും മൂന്നായാണ് തിരിക്കുന്നത്. ജാങ്കലദേശം, മധ്യദേശം, അനൂപദേശം. അതിൽ ജാങ്കലദേശം വാതപിത്ത പ്രധാനമാണ്. ഈ യൗവനം പിത്താധിക്യമുള്ളതാണ്. വർഷ ശരത് ഋതുക്കൾ പിത്തദോഷം കൂടിയ കാലമാണ്. അപ്പോൾ ഒരു യുവാവ് ജാങ്കലദേശത്ത് വർഷ ശരത് ഋതുകാലത്ത് കട്ടു അമ്ല ലവണ തീഷ്ണ ക്ഷാരവിദാഹികളായ ആഹാരം കഴിച്ച് പിത്തത്തിൻ്റെ ആശ്രയകേന്ദ്രങ്ങളായ രസരക്താദികൾ ദുഷിച്ചാൽ പിത്തദോഷപ്രധാനങ്ങളായ അമ്ലപിത്തം, രക്തപിത്തം തുടങ്ങിയ രോഗങ്ങൾ തീവ്രമാകും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ പോകുമ്പോൾ പിത്താധിക്യമുള്ള യൗവനകാലത്ത്
ഒരു യുവാവ് ജാംഗലദേശത്ത് വർഷ ശരത്കാലത്ത് കടു അമ്ല ലവണ തീഷ്ണ ഉഷ്ണ ക്ഷാര വിദാഹികളായ ആഹാരം കഴിച്ച് ഇത്രയും ആകുമ്പോൾ പിത്തത്തിൻ്റെ ആശ്രയകേന്ദ്രങ്ങളായ രസരക്താദികൾ ദുഷിക്കും. പലപ്പോഴും നമ്മൾ ദേശം നോക്കൂല ആഹാരം കഴിക്കുമ്പോൾ. ദേശത്തിൽ പ്രത്യേകതയുണ്ട്, ദേശത്തിൽ പ്രത്യേകത പോലെ കാലത്തിൽ പ്രത്യേകതയുണ്ട്, ഋതുക്കളിൽ പ്രത്യേകതയുണ്ട്. എല്ലാ ഋതുവിലും എല്ലാ ദേശത്തും എല്ലാ ആൾക്കും ഒരേ ആഹാരമെന്നാണ് ആധുനിക ശാസ്ത്ര വക്താക്കൾ പറഞ്ഞു പരത്തുന്നത്. വ്യക്തിയുടെ കാലചക്രത്തിൻ്റെ പരിണാമം, ഇന്ന് വാർദ്ധക്യത്തിലും മറ്റും എല്ലുകളുടെ തേയ്മാനവും മറ്റും വളരെ കൂടി വരുമ്പോൾ പഴയ ആളുകൾ പഴയ രീതിയിൽ ജീവിക്കുന്നവരിന്നും പഴയ രീതിയിൽ ജീവിച്ചവരിന്നലെയും ഈ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോഴാണ് ശാസ്ത്രത്തെ നമുക്ക് ശാസ്ത്രമെന്ന നിലയിൽ സ്വീകരിക്കാമോ എന്ന് സംശയം തോന്നുന്നത്. ശാസ്ത്രത്തിൻ്റെ വക്താക്കളും ശാസ്ത്ര കുതുകികളും ശാസ്ത്രജ്ഞന്മാരുമെല്ലാം വളരെ ശക്തമായി പറയുമ്പോൾ കാലം പരിഗണിക്കാതെയാണ് എല്ലാ ആഹാര നിയമങ്ങളും ഇന്ന് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ദേശം പരിഗണിക്കാതെയാണ് എല്ലാ ദേശത്തും ഇറക്കുമതി ചെയ്ത ആഹാരങ്ങൾ കിടന്ന് പുളയ്ക്കുന്നത്. 100 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ദേശത്തിൻ്റെ സ്വഭാവം അറിഞ്ഞുണ്ടാകുന്ന ആഹാരത്തെ, അതാത് ഋതുവിനു വേണ്ടി പ്രകൃതിയുണ്ടാക്കിയ ആഹാരത്തെ വയസ്സിനെ പരിഗണിച്ച് ഉണ്ടാക്കി കഴിക്കുന്നതായാൽ ഒട്ടെല്ലാ രോഗങ്ങളും ഔഷധങ്ങളില്ലാതെ ഉച്ചാടനം ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു യുവാവ് ജാംഗലദേശത്ത് കട്ടുവമ്ള ലവണ തീഷ്ണ വിദാഹികളായ ആഹാരങ്ങളെ വർഷശരത് ഋതുകാലത്ത് കഴിച്ച്, വർഷ ഋതുവും ശരത് ഋതുവും പിത്തം വർദ്ധിച്ചിരിക്കുന്ന ഋതുക്കളാണ്. പിത്തത്തിൻ്റെ ആശ്രയകേന്ദ്രങ്ങളായ രസരക്താദികൾ അപ്പോൾ ദുഷിക്കും. എപ്രകാരമാണോ പുറത്ത് മഴ, എപ്രകാരമാണോ പുറത്തു മഞ്ഞ്, എപ്രകാരമാണോ അതുപോലെ രക്തത്തിൽ പരിണാമമുണ്ടാകുന്നത്, ആ പരിണാമത്തെ അറിഞ്ഞ് പിത്തദോഷപ്രധാനങ്ങളായ അമ്ലപിത്തത്തെയും രക്തപിത്തത്തെയും ഗുദത്തിലൂടെ, മൂത്രദ്വാരത്തിലൂടെ, യോനിയിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ ഒക്കെ രക്തം വരും. അങ്ങനെ വരുന്ന രോഗങ്ങൾ ഈ സമയത്ത് ഇതുപോലെ ജീവിക്കുമ്പോൾ തീവ്രതരങ്ങളാവും. അങ്ങനെ തീവ്രതരങ്ങളായാൽ ബലം, വ്യാധിക്ഷമത്വബലവും വ്യാധിപ്രതിബന്ധകത്വബലവും നഷ്ടമാവും. അപ്പോൾ നാം അറിയേണ്ടത് ദൂഷ്യങ്ങൾ, ധാതുക്കൾ, മലം, ദേശം, കാലം, പ്രകൃതി എന്നിവ വികലമാകാതെ സമമായിരിക്കുമ്പോൾ ജന്മപ്രകൃതി, സ്വഭാവപ്രകൃതി ബലം നൽകും. അപ്പോൾ ഒരുവൻ്റെ സ്വഭാവപ്രകൃതി, ഒരുവൻ്റെ ജന്മപ്രകൃതി അവന് ബലത്തെ നൽകണമെങ്കിൽ കാലത്തെയും ദേശത്തെയും ദ്രവ്യത്തെയും അനുസരിച്ച് മര്യാദാമസൃണമായി ജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു വൃദ്ധൻ വാദപ്രകൃതിയായിട്ട്, വാർദ്ധക്യം വാദപ്രകൃതിയാണ്,
ജാംഗലദേശത്തു ജനിച്ചു വളർന്ന് വാദം ചയിക്കുന്ന ഗ്രീഷ്മ ഋതുവിൽ വാദം രൂപാന്തരപ്പെടുന്ന ഗ്രീഷ്മ ഋതുവിൽ വാദാധിക്യമുണ്ടാകുന്ന ആഹാരം കഴിച്ച് വാദാധികങ്ങളായ രോഗങ്ങൾ വരുമ്പോൾ അസ്ഥിധാതു ദുഷിക്കുകയും രോഗം തീവ്രമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് അസ്ഥിക്കും മറ്റും വരുന്ന പരിണാമഭേദങ്ങൾ, അസ്ഥിക്ഷയം, അസ്ഥിചയം ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞ്, കുഞ്ഞിൻ്റെ ജന്മപ്രകൃതി കഫമാണ്. ജന്മപ്രകൃതിയായ കഫത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് കഫാശ്രിതമായ മാംസം, മേദസ്, മജ്ജ ഇവ ദുഷിച്ച് കഫം ശജയിക്കുന്ന ശിശിരവസന്തങ്ങളിൽ കഫാധികങ്ങളായ ആഹാരം കഴിച്ച് കഫാധിക്യമുള്ള രോഗം വന്നാൽ അതും തീവ്രമാവും, അപ്പോഴും ബലം നഷ്ടമാവും. എന്നാൽ ഇവയെല്ലാം ഒന്നിച്ചു ചേരുന്നതിന് പകരം അതുല്യമായിരുന്നാൽ ബലം അതിൻ്റെ കഴിവ് പ്രകടിപ്പിക്കുകയും രോഗം മൂർച്ഛിക്കാതിരിക്കുകയും ചെയ്യും. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ബലം വ്യത്യസ്തമാണ്. വ്യക്തിയുടെ രോഗപ്രതിരോധ ബലത്തിൻ്റെയും വ്യാധിക്ഷമത്വ ബലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബലം കൊണ്ടു മാത്രം ആയാസരഹിതമായും ബലവും ഉപചാരവും ഔഷധങ്ങളുടെ ഉപചാരവും കൊണ്ട് ക്ലേശിച്ചും രോഗത്തെ കീഴ്പ്പെടുത്താവുന്നതാണ്. അങ്ങനെ കഴിഞ്ഞാൽ അത് സുഖസാധ്യമായ രോഗമാണ്. അപ്പോൾ ഒരു രോഗം സുഖസാധ്യമാകുന്നത് കാലത്തെ അതിൻ്റെ മര്യാദയിൽ നിർത്തി ഔഷധങ്ങളുടെ ഉപചാരങ്ങളെ കൊണ്ട് ഏത് ദോഷമാണോ കോപിച്ചിരിക്കുന്നത് അത് ജന്മപ്രകൃതിയെ ബാധിക്കാതെ. ജന്മപ്രകൃതി എന്നത് ഒരുവൻ കഫത്തിൽ ജനിച്ചാൽ കഫം ജന്മപ്രകൃതിയാണ്. അതേപോലെ തന്നെ അയാളുടെ യൗവനം പിത്തപ്രകൃതിയാണ്, അയാളുടെ വാർദ്ധക്യം വാദപ്രകൃതിയാണ്. ആ പ്രകൃതികളെ, അതാത് കാലഘട്ടങ്ങളിലെ ആഹാരം കൊണ്ടോ അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദേശം കൊണ്ടോ അതാത് കാലങ്ങളിൽ മാറി മാറി വരുന്ന ഋതുവിൻ്റെ പ്രത്യേകത കൊണ്ടോ തീവ്രതരമായി രോഗം വന്നാൽ അത് മാറുകയില്ല. അത് അനുബന്ധ രോഗങ്ങൾക്കും അത് മരണത്തിനു തന്നെയും കാരണമായിത്തീരും. അങ്ങനെ ജീവിതത്തെ എപ്രകാരമാണ് സമീപിക്കേണ്ടത്? ബലം നഷ്ടപ്പെടാതിരിക്കാൻ കാലത്തെ ആശ്രയിച്ചെങ്ങനെയാണ് പോകേണ്ടത്? ഒരു കുഞ്ഞ് ജനിച്ച് മരിക്കുന്നതുവരെയുള്ള കാലത്തെ എപ്പോൾ വേണമെങ്കിലും രോഗം പ്രകടമാകാം. ഇതാണ് നാം ഒന്നുകൊണ്ട് അറിയേണ്ടത്. മാതാവ് ഗർഭകാലത്ത് കാണിച്ചിട്ടുള്ള വൈകൃതങ്ങൾക്ക് അതേ കാലത്ത് തന്നെ ഉത്തരം ലഭിക്കും എന്ന് കരുതരുത്. കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ് കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ കരുതുന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ
തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആരോഗ്യത്തെ കരുതുന്നുണ്ടെങ്കിൽ, ജീവിത ദുഃഖങ്ങളിൽ പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോഴപ്പോൾ ചെയ്യേണ്ടത് ചെയ്താൽ പോരാ. തൻ്റെ മാതാപിതാക്കളുടെയും തൻ്റെയും ജീവിതം മസ്തുളങ്കത്തിൽ രേഖപ്പെടുത്തുകയും അനുകൂല പരിതസ്ഥിതിയിൽ അതിൻ്റെ പുണ്യപാപങ്ങൾ കയറി വരികയും ഏത് കാലത്തും തന്നെ അത് രോഗിയാക്കി മാറ്റുകയോ തനിക്കുണ്ടാകുന്ന ഒരു സന്തതിയെ, തന്നെ മാത്രമല്ല തൻ്റെ സന്തതി പരമ്പരയിൽ എവിടെയെങ്കിലുമുള്ള ഒന്നിനെയെങ്കിലും അത് ബലമില്ലാതാക്കി ദുഃഖിപ്പിക്കുകയോ ചെയ്യാം. അത് വരാതിരിക്കണമെങ്കിൽ, ഒരു കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഗർഭകാലത്ത് കഴിച്ച ആഹാരത്തിൻ്റെ ദോഷം വന്നുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പ്രസവിച്ചാലുടനെ വൈകൃതങ്ങളുണ്ടാകണമെന്നില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവിതഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെയും ഗർഭസ്ഥാവസ്ഥയിലെ മാതാവിൻ്റെ ആഹാരത്തിൻ്റെയും ജനിച്ച് താൻ വളരുന്ന ദേശം, കാലം, താൻ സമീപിച്ച ചുറ്റുപാടുകൾ, താൻ കണ്ട അർത്ഥങ്ങൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവയൊക്കെ കിടന്ന് പാകപ്പെട്ട് രോഗമായി പ്രകടമാകാം. ഈയൊരു മഹാസത്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴാണ് സമഗ്ര സന്ദേശമുള്ള ഒരു വൈദ്യശാസ്ത്രം പ്രകടമാകുന്നത്. അല്ലാതെ ഒരു ദ്രവ്യം കഴിച്ചാലുടനെ രോഗമുണ്ടാകുമെന്നോ ഒരു ദ്രവ്യം തൊട്ടാലുടനെ രോഗമുണ്ടാകുമെന്നോ അല്ല. അനേക പരിവർത്തനങ്ങൾ നടക്കുന്ന ഈ ശരീരത്തിൽ നമ്മുടെ ബുദ്ധിജീവികൾ ചിലപ്പോഴൊക്കെ അങ്ങനെ കരുതാറുണ്ട്. ഗ്രഹണ സമയത്തും മറ്റും സ്കൂളുകളിലും കോളേജുകളിലും പൊതുമൈതാനങ്ങളിലുമൊക്കെ ആക്ടിവിസ്റ്റുകൾ ആളുകളെ കൂട്ടി ആഹാരം കഴിക്കുകയും സൂര്യഗ്രഹണത്തെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. ഇവർ കാണിക്കുന്നത് കണ്ടാൽ ഗ്രഹണ സമയത്ത് കഴിച്ചാലുടനെ അപകടം വരുമെന്നാണ് ശാസ്ത്രം എഴുതി വച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അല്ല, അല്ലേ അല്ല, മറിച്ച് കഴിച്ച ആഹാരം അതിലടങ്ങിയ രാസീയ പരിണാമങ്ങളെ ഏതൊരനുകൂല സമയത്ത് ബലം നഷ്ടപ്പെടുമ്പോൾ പ്രകടമാക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ടാണിത് നൂറ്റാണ്ടുകളുടെ പഠനമാണ്. ആരോഗ്യശാസ്ത്രം എന്നത് ഒരു ടെസ്റ്റ് ട്യൂബും ബ്യൂററ്റും പിപ്പറ്റും വെച്ച് പഠിക്കാവുന്നതല്ല. ആരോഗ്യശാസ്ത്രം എന്നത് കുറേ ഭിഷഗ്വരന്മാർ വട്ടത്തിലിരുന്ന് യൂണിയൻ കൂടി കുറേ പേരെ പുറത്താക്കുകയും കുറേ പേരെ അകത്തേക്ക് കയറ്റുകയും കുറേ പേർക്ക് ചികിത്സിക്കാൻ ലൈസൻസ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒന്നല്ല. ആരോഗ്യശാസ്ത്രം എന്നത് കുറേ കച്ചവട സംഘങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നെഴുതി കൊടുക്കലുമല്ല. ആരോഗ്യശാസ്ത്രം എന്നത് തലമുറകളായി നിരീക്ഷണം ചെയ്ത് കുടുംബങ്ങളിൽ അതിന് താൽപ്പര്യമുള്ള മാതാപിതാക്കൾ നന്നായി നിരീക്ഷിച്ചറിഞ്ഞ് ആഹാരത്തെയും കാലത്തെയും ദേശത്തെയും തൻ്റെ ചുറ്റുപാടുകളെയും എല്ലാം ചേർത്തു വച്ച് സമഗ്രമായി പഠിക്കുന്നതിൽ അന്തർലീനമാണ്. അതാണ് അറിയേണ്ടത്. അതറിയുമ്പോൾ മാത്രമാണ് ആരോഗ്യശാസ്ത്രത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നത്. കാലത്തിൻ്റെ ഈ ചിന്തയെ
ഗൃഹസ്ഥൻ്റെ അന്തരംഗത്തിൽ വെച്ച് സൂക്ഷിച്ച് അവൻ്റെ തലമുറകൾക്ക് ആരോഗ്യമുണ്ടാകാൻ പ്രകൃതിയാ അനുഗ്രഹിച്ച ആദിഗൃഹസ്ഥരെന്ന ബ്രഹ്മാ സരസ്വതികളുടെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് നമുക്കിത് ഉപസംഹരിക്കാം.